കഥ മൗനവാസം. ധ്യാനസാധകൻ ഗുരുവിനോടൊപ്പം കുറച്ചുനാൾ താമസിക്കുവാൻ ആഗ്രഹിച്ചു. ഗുരു അവന് അനുവാദവും നൽകി. ആ സാധകൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഗുരു പ്രാർത്ഥിക്കാറേ ഇല്ലായിരുന്നു എന്ന്. എന്നാൽ ഏത് കർമ്മം ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും ഗുരു സദാ ശാന്തനായി തന്നെ കാണപ്പെടുന്നുണ്ടായിരുന്നു. ഓരോ കർമ്മവും അദ്ദേഹം പൂർണതയോടെ ചെയ്തു പോന്നു. എന്നാൽ ചെയ്യുന്ന ഈ കർമ്മങ്ങളൊന്നും അദ്ദേഹത്തിനു വേണ്ടിയുമല്ലായിരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തെ ഏറെ അതിശയിപ്പിച്ചിരുന്നത്. ധ്യാനസാധകൻ ഭക്ഷണം കൊണ്ട് ഗുരുവിൻ്റെ അടുക്കലെത്തി. ഇരുവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. തൻ്റെ ഉള്ളിൽ തികട്ടി വന്ന സംശയം ആ അവസരത്തിൽ തന്നെ ഗുരുവിനോട് പങ്കുവച്ചു. തനിക്ക് വേണ്ടിയല്ലാത്ത കർമ്മങ്ങൾ എങ്ങനെ പൂർണതയോടെ ചെയ്യുവാനാകും? ധ്യാനഗുരു അവന് ഉത്തരം നൽകി. ഒന്നും തന്നിൽ നിന്നും അന്യമല്ലല്ലോ പ്രേനേ എന്ന്. അത് കേട്ട ധ്യാനസാധകൻ ചോദിച്ചു, അപ്പോൾ ചെയ്യുന്നതെല്ലാം അങ്ങേക്കായിരുന്നോ? ധ്യാനഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചെയ്തതെല്ലാം ചെയ്യിപ്പിച്ചയാൾക്ക് വേണ്ടിയായിരുന്നു പ്രിയനെ. ധ്യാനസാധകന് ഉള്ളിൽ വീണ്ടും സംശയം തലപൊക്കി. പക്ഷേ ഗുരു, ഈശ്വരന് ഒരു കർമ്മവും ചെയ്യാനില്ല എന്നല്ലേ നാം പഠിച്ചിരിക്കുന്നത്? അപ്പോൾ ധ്യാനഗുരു അവന് പകർന്നു നൽകിയത് ഗുരുകൃപയായിരുന്നു. ഗുരു വാത്സല്യത്തോടെ പറഞ്ഞു, പ്രിയനെ, ഈശ്വരനും കർമ്മവും ചെയ്യുന്നവനും ചേർന്നിരിക്കുമ്പോൾ അവിടെ സൃഷ്ടിയെ നടന്നിട്ടില്ല എന്ന ബോധ്യം വരും. എന്നാൽ മാറി നിന്ന് നോക്കിയാൽ ഇവയെല്ലാം നടക്കുന്നതായും തോന്നൽ വരും. ധ്യാനസാധകന് ചിലത് പിടികിട്ടി. ധ്യാനഹാളിൽ സദാ നിലനിൽക്കുന്ന മൗനം തന്നിൽ നിലനിൽക്കുന്ന മൗനമാണെന്ന് തിരിച്ചറിഞ്ഞു. ആ മൗനം ആദിയിലുണ്ടായതുമായിരുന്നു. ഒരു തുള്ളി വെളിച്ചം. കൃപയ്ക്ക് പാത്രമാവുക. ശ്വസനത്തിൽ തന്നെ ശ്രദ്ധിക്കൂ, ആനന്ദത്തിൽ തന്നെ ഇരിക്കൂ.